ആലുവ പീഡന കേസിൽ പ്രതി അസ്ഫാഖ് ആലം കുറ്റക്കാരനെന്ന് കോടതി ശിക്ഷാവിധി പിന്നീട് അറിയിക്കും. എറണാകുളം പോക്സോ കോടതിയാണ് ശിക്ഷ വിധിക്കുക. പ്രതിക്കെതിരെ ചുമത്തിയ കുറ്റങ്ങൾ നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തി. പ്രതി നടത്തിയത് സമാനതയില്ലാത്ത ക്രൂരതയെന്നും കോടതി നിരീക്ഷിച്ചു. പ്രതിയുടെ മാനസിക നില പരിശോധിക്കണമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. എന്നാൽ ഒരു മാനസിക പ്രശ്നങ്ങളും ഇല്ലെന്ന് പ്രോസിക്യൂഷൻ അറിയിച്ചു. നവംബർ 9 മാനസികാരോഗ്യ നില പരിശോധനാ റിപ്പോർട്ട് സമർപ്പിക്കും. ഇത് കോടതി പരിശോധിക്കും. ഇതിനുശേഷമായിരിക്കും വിധി പ്രസ്താവം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡാനിപ്പോളും നന്ദകുമാറുമാണ് ചേരുന്നത്. ഡാനി, ഇന്ന് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായ പ്രധാനപ്പെട്ട നിരീക്ഷണങ്ങൾ എന്തൊക്കെയാണ്? അഭിലാഷ, ഇതിൽ പ്രധാനപ്പെട്ട നിരീക്ഷണം എന്ന് പറയുന്നത് ഇതിൽ കോടതി തുടക്കം തന്നെ പറഞ്ഞ കാര്യമാണ്. പ്രതി കുറ്റക്കാരനാണ്. പ്രതി ഇതിൽ ചുമത്തപ്പെട്ട 16 കുറ്റങ്ങളും നിലനിൽക്കുന്നു എന്ന് തന്നെയാണ് കോടതി പറയുകയും ചെയ്തത്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഇനി ഈ കാര്യത്തിൽ പ്രതിയുടെ മാനസിക നില പരിശോധിക്കണമെന്ന് പ്രതിഭാഗം അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. അക്കാര്യത്തിൽ കോടതി ഇത് സംബന്ധിച്ച് വ്യക്തത തേടുകയും ചെയ്തു. ഇതിൽ 9ാം തീയതി ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാനായിട്ട് കോടതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ജില്ലാ പ്രൊബേഷണൽ ഓഫീസറും അതോടൊപ്പം തന്നെ ജില്ലാ ജയിൽ മേധാവിയുമാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് നൽകേണ്ടത്. കോടതി ഈ വാദത്തിന് തുടക്കത്തിൽ തന്നെ കോടതി ചോദിച്ചു, പ്രതിയിൽ ഏതെങ്കിലും രീതിയിലുള്ള മാനസിക പരിവർത്തനം ഈ ദിവസങ്ങൾ കൊണ്ടുണ്ടായോ? കാരണം 100 ദിവസത്തോളമായി ജയിലിലടക്കം തുടരുന്ന ഒരു സാഹചര്യമാണ്. ഏതെങ്കിലും രീതിയിലുള്ളൊരു മാനസിക പരിവർത്തനം ഉണ്ടായിട്ടുണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ യാതൊരു രീതിയിലുള്ള മാനസികമായ പരിവർത്തനമോ മറ്റു മാറ്റങ്ങളോ ഒന്നും തന്നെ പ്രതിയിൽ ഉണ്ടായിട്ടില്ല എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. പക്ഷേ ഇത് സംബന്ധിയായ ഒരു റിപ്പോർട്ട്, മാനസിക നില തകരാറിലാണ് എന്ന് സംബന്ധിച്ച് പ്രതിഭാഗം ആവശ്യപ്പെട്ടതനുസരിച്ച് ഇത് സംബന്ധിയായ റിപ്പോർട്ട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജില്ലാ പ്രൊബേഷണൽ ഓഫീസറും ജയിൽ അധികൃതരും നൽകുന്ന റിപ്പോർട്ട് 9 മുൻപായിട്ട് ഹാജരാക്കാൻ കോടതി ആവശ്യപ്പെട്ടു. 9 അത് വീണ്ടും പരിഗണിക്കും. കോടതി ഈ റിപ്പോർട്ട് പരിഗണിക്കുമ്പോൾ തന്നെയും പ്രതിഭാഗത്തിൻ്റെയും പ്രോസിക്യൂഷനെയും സ്വാഭാവികമായുള്ള വാദങ്ങളുണ്ടാകും. പ്രത്യേകിച്ച് ഇപ്പോൾ കോടതിയിൽ വന്നിട്ടുള്ള പ്രതിയുടെ ഭാഗത്ത് നിന്ന് പ്രതിക്ക് ഉള്ള ഒരു അവകാശങ്ങൾ അത് സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ടടക്കം സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം അടക്കമുള്ള കാര്യങ്ങളാണ് നടന്നത്. മാനസിക നില പരിശോധിക്കണം. കാരണം ഈ ശിക്ഷ അത് ഏറ്റുവാങ്ങുന്നതിന്, ഈ ശിക്ഷ അയാൾക്ക് മനസ്സിലാകുന്നതിനടക്കമുള്ള കാര്യങ്ങൾ നൽകേണ്ടതുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടി പരിശോധിക്കണം. ആ ഒരു റിപ്പോർട്ടാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. 9 റിപ്പോർട്ട് സമർപ്പിക്കുമ്പോൾ അത് കോടതി പരിശോധിക്കും, പരിഗണിക്കും. ഇതിൽ പ്രോസിക്യൂഷൻ്റെയും അതോടൊപ്പം തന്നെ പ്രതിഭാഗത്തിൻ്റെയും വാദങ്ങളുണ്ടാകും. അതുകൂടി പരിഗണിച്ച ശേഷമായിരിക്കും കോടതി ഒരു വിധി പ്രസ്താവത്തിലേക്ക് നടക്കുക. 9 വിധി പ്രസ്താവിക്കണം എന്ന് ഇല്ല, അടുത്ത ദിവസങ്ങളിലേക്ക് ചിലപ്പോൾ വിധി പ്രസ്താവം മാറ്റിവെച്ചേക്കാം. എന്തായാലും കോടതി ഇക്കാര്യത്തിൽ കുറ്റക്കാരനാണ്, തെറ്റുകാരനാണ് പ്രതി എന്ന് കോടതി കണ്ടിരിക്കുന്നു. ചുമത്തപ്പെട്ട 16 കുറ്റങ്ങളും നിലനിൽക്കുമെന്നും കോടതി പറയുകയും ചെയ്തിരിക്കുന്നു. കേരളം വലിയ രീതിയിൽ തന്നെ നൊമ്പരപ്പെടുത്തിയ ഒരു സംഭവം, അതിൻ്റെ ഒരു അന്വേഷണം അത് 100 ദിവസങ്ങൾ കൊണ്ട് പൂർത്തീകരിക്കുകയും അതോടൊപ്പം തന്നെ വിചാരണ നടപടികളടക്കം പൂർത്തിയാക്കുകയും ചെയ്ത റെക്കോർഡ് വേഗത്തിൽ കോടതിയും അതോടൊപ്പം തന്നെയും അന്വേഷണ സംഘവും എല്ലാം വളരെ പെട്ടെന്ന് നടപടികളിലേക്കും നടത്തിയ അപൂർവമായ ഒരു കേസ് തന്നെയാണ്. ഈ 5 വയസ്സുകാരിക്ക് നീതി ലഭിക്കുന്നതിന് കേരളത്തിൻ്റെ പൊതുസമൂഹം ഇന്ന് കോടതിയിൽ എന്തു സംഭവിക്കുന്നുവെന്ന് ഉറ്റുനോക്കിയിരുന്ന ഒരു ദിവസമായിരുന്നു. അത് ശിക്ഷയുടെ അടക്കം വിശദാംശങ്ങളിലേക്ക് 9 നടക്കുന്ന അന്തിമഘട്ട മാനസിക നില സംബന്ധിച്ചുള്ള ഒരു പരിശോധന നടപടികളുടെ ഒരു അവസാനത്തേതാണ്. ഇപ്പോൾ സൂചിപ്പിക്കുന്നത് പോലെ 9ാം തീയതി പ്രതിയുടെ മാനസിക നിലയുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് സമർപ്പിക്കാൻ കോടതി പറയുമ്പോൾ പോലും ഈ കേസിന്റെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ പരിശോധിച്ചാൽ വളരെ ആസൂത്രിതമായാണ് ഈ പ്രതി പെൺകുട്ടിയെ കൊണ്ടുപോകുന്നത്. പെൺകുട്ടിക്ക് ജ്യൂസ് അടക്കം വാങ്ങിച്ചു നൽകാമെന്ന് പറഞ്ഞുകൊണ്ട് കൊണ്ടുപോകുന്നു, അതിക്രൂരമായി ബലാത്സംഗം ചെയ്യുന്നു, അതിനുശേഷം അതിലേറെ ക്രൂരമായി കൊല ചെയ്യുന്നു, പിന്നീട് തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടി മൃതദേഹം മറവു ചെയ്യുന്നു. ഇവിടെയൊന്നും പ്രതിക്ക് ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നമുള്ളതായി മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. വളരെ കൃത്യമായി ആസൂത്രണം ചെയ്ത് പ്ലാൻ ചെയ്ത് നടപ്പിലാക്കിയ ഒരു ക്രൂര കൃത്യം. അതിനുശേഷം ഈ വാദത്തിൻ്റെ ഘട്ടം വരുന്നു. ആ ഘട്ടത്തിലും പ്രതി പറയുന്നത് താനല്ല കൊലപാതകം നിർവഹിച്ചത്, അത് മറ്റൊരാളാണ് എന്ന തരത്തിൽ അന്തിമ വാദത്തിലടക്കം പറയുന്നു. അപ്പോൾ പ്രോസിക്യൂഷൻ പറയുന്നത് പോലെ നിലവിലേതെങ്കിലും സാഹചര്യത്തിൽ പ്രതിക്ക് മാനസികമായ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കില്ല. മറിച്ച് പ്രതിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഒടുവിലത്തെ ആയുധവും പുറത്തെടുക്കുക, അങ്ങനെയും പ്രതിക്ക് ഏറ്റവും കുറഞ്ഞ ശിക്ഷ ലഭിക്കുക എന്നതാണല്ലോ തന്ത്രം. ആ നിലയിൽ വേണമോ ഇപ്പോഴത്തെ ഈ പ്രതിഭാഗത്തിന്റെ ആവശ്യത്തെ വിലയിരുത്താൻ? ആ നിലയിൽ തന്നെയാണ് ഇത് കാണേണ്ടത് അഭിലാഷ്. കാരണം ഈ നേരത്തെ അഭിലാഷ് പറഞ്ഞത് വളരെ കൃത്യമാണ്. കാരണം ഈ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന സമയത്തോ പിന്നീടുള്ള കാര്യങ്ങളിലോ ഒന്നും തന്നെ അയാൾക്ക് യാതൊരുവിധ മാനസിക പരിവർത്തനമെന്നല്ല, ഒരു
മാനസികമായ യാതൊരു രീതിയിലുള്ള മാറ്റവും അല്ലെങ്കിൽ ഒരു ഭാവഭേദവും അയാൾക്ക് ഉണ്ടായിരുന്നില്ല. അയാൾ വളരെ കൃത്യമായി തെളിവെടുപ്പ് സമയത്തെല്ലാം തന്നെ നമ്മൾ കണ്ടതാണ് എങ്ങനെയാണ് ആ കുരുന്നിനെ ഇല്ലാതാക്കിയതെന്ന് അടക്കം വളരെ കൃത്യമായി വിശദീകരിച്ചു കൊടുക്കുന്നു. കല്ലുകൊണ്ട് ആ കുരുന്നിനെ മുഖം ഇടിച്ച് വികൃതമാക്കുന്നതടക്കം ആ കുട്ടിയെ വളരെ നിഷ്ഠൂരമായി കൊലപ്പെടുത്തുന്നു. ഇതെല്ലാം തന്നെ വിവരിച്ചു കൊടുത്തു. പിന്നീടുള്ള വേളകൾ ഇതിലൊന്നും തന്നെ ഇയാൾക്ക് യാതൊരു രീതിയിലുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. മാത്രമല്ല കോടതിയിൽ വരുമ്പോൾ പോലും ഇത് താനല്ല, കേരള പോലീസ് അവരുടെ മേൽ കുറ്റപ്പെട്ട ഒരു ആരോപണം ചുമത്തപ്പെട്ട ഒരു ആരോപണം മൂടി വെക്കുന്നതിന് വേണ്ടി തന്നെ കരുവാക്കുകയാണെന്ന് എന്നതടക്കം കോടതിയിൽ പറഞ്ഞൊരു പ്രതിയാണ് ഇപ്പോൾ മാനസികമായി നില പരിങ്ങലിലാണെന്ന് അത് പരിശോധിക്കണമെന്നും ആ പ്രതിഭാഗം ആവശ്യപ്പെടുകയും ചെയ്തത്. എന്തായാലും അതിനെല്ലാം തന്നെയും ആ പ്രതിയുടെ അവകാശങ്ങൾ കൂടി നമ്മുടെ നീതിപീഠം ഉറപ്പുവരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇതിൽ ഇത് പരിഗണിക്കുന്നതിന് വേണ്ടി തന്നെ ആ ഒരു അപേക്ഷയും അങ്ങനെയുള്ളൊരു കാര്യം കൂടിയും കോടതി പരിഗണിക്കുന്നു എന്നതാണ്. അതുകൂടി പരിഗണിക്കാൻ വേണ്ടിയാണ് കോടതി മാറ്റിവെച്ചത്. ഇയാൾ ഏതെങ്കിലും രീതിയിലൊരു മാറ്റത്തിന് മാനസികമായി എന്തെങ്കിലും മാറ്റം ഉണ്ടായോ എന്ന് കോടതി ചോദിക്കുകയുണ്ടായി. 100 ദിവസം കൊണ്ട് ഒരു മാറ്റവും ഉണ്ടായില്ല എന്ന് പ്രോസിക്യൂഷൻ പറയുന്നത് ജയിലിൽ അന്വേഷിക്കാം. നേരത്തെ തന്നെയും ഇയാൾക്ക് മാനസികമായ യാതൊരു പ്രശ്നവുമില്ല എന്ന് പ്രോസിക്യൂഷൻ പറഞ്ഞു. ഇതിന് ജയിലിൽ തന്നെ റിപ്പോർട്ടുണ്ടായെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിൽ കൂടിയും ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ച സ്ഥിതിക്ക് ഇതുകൂടി പരിശോധിക്കണമെന്ന് പറഞ്ഞ സ്ഥിതിക്ക് ഇത് പരിശോധിച്ച് റിപ്പോർട്ട് നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. 9-5 സമിതിയായ റിപ്പോർട്ടുമേലുള്ളൊരു വാദങ്ങളടക്കം നടക്കും. നേരത്തെ പ്രോസിക്യൂഷൻ സംസാരിച്ചതുപോലെ ഇതിൽ വലിയ പ്രതീക്ഷ പുലർത്തുന്നു. കാരണം മുഴുവൻ തെളിവുകളും നിരത്താൻ കഴിഞ്ഞു. ഈ തെളിവുകൾ കോടതിക്ക് ബോധ്യപ്പെട്ടു. അതുമാത്രവുമല്ല 16 കുറ്റങ്ങൾ അത് നിലനിൽക്കുന്നതാണ്, അത് തെളിയിക്കപ്പെട്ടതാണ്, കുറ്റം ചെയ്തതാണ് പ്രതിയെന്ന് കോടതിക്ക് മനസ്സിലാവുകയും ചെയ്തു. കോടതി അത് പറയുകയും ചെയ്തു. ഒപ്പം തന്നെ കുറ്റക്കാരനാണ് എന്ന് കോടതി തുടക്കത്തിൽ തന്നെ പറയുകയും ഇനി ഇതിലുള്ള ഈ ഒരു പ്രൊസീഡിങ്സ് അവസാനിപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ പ്രതിഭാഗം ഉന്നയിച്ച കാര്യങ്ങളുള്ള എന്താണ് നൽകാനുള്ളതെന്ന് സംബന്ധിച്ച കാര്യങ്ങൾ അതുകൂടി നൽകിയതിനു ശേഷം ഈ മാനസിക നില സംബന്ധിച്ച റിപ്പോർട്ട് കൂടി പരിഗണിച്ച ശേഷം കോടതി വിധി പ്രസ്താവിക്കും. അതിന് തന്നെയാണ് കേരളം കാത്തിരിക്കുകയും ചെയ്യുന്നത്. കേരളം ഒന്നാകെ ഈ പ്രതിക്കുള്ള നരാധമനുള്ള ശിക്ഷ എന്ത് എന്ന് തന്നെയാണ് കാത്തിരിക്കുന്നത്. അത് വ്യാഴാഴ്ച ഉണ്ടാകുമെന്ന് തന്നെ വേണം നമുക്ക് പ്രതീക്ഷിക്കാനൊപ്പം ഈ പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പ്രതികരണം പുറത്തു വന്നിരുന്നു. അവർ കോടതിയിൽ വലിയ പ്രതീക്ഷയാണ് ഇപ്പോഴും വെച്ചു പുലർത്തുന്നത്.